ഡൽഹിയിൽ പിടിയിലായ ഭീകരർ ലക്ഷ്യമിട്ടത് 1993 മുംബൈ സ്ഫോടനത്തിന് സമാനമായ സ്ഫോടനമെന്ന വിവരം. പാലങ്ങളും റെയിൽ പാളങ്ങളും തകർക്കാൻ ഭീകരർക്ക് പരിശീലനം കിട്ടിയതായി പോലീസ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഭീകരർ ഒത്തുചേരാൻ പദ്ധതിയിട്ടിരുന്നതായും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറിയിച്ചു. ലെൻസി ജോസഫ് നൽകും കൂടുതൽ വിവരങ്ങൾ. ലെൻസി, കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ പരിശീലനം നൽകിയ രണ്ടു പേരടക്കം 6 ഭീകരരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ പിടികൂടിയത്. ഇവരുടെ ആക്രമണത്തിന്റെ കേന്ദ്രം അത് ഏത് തരത്തിലായിരുന്നു, ഒരു സ്ഫോടന പരമ്പര ഇവർ ആസൂത്രണം ചെയ്തിരുന്നു, അതിനായിട്ടുള്ള കൂടുതൽ പേർ ഇന്ത്യയിൽ പലയിടങ്ങളിലായി തങ്ങുന്നു എന്ന തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? സുജിയ, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇവർ 1993 മുംബൈയിൽ നടന്ന സ്ഫോടന പരമ്പര പോലെയുള്ള ശക്തമായ സ്ഫോടനമാണ് രാജ്യത്ത് നടത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇവർക്ക് പാകിസ്ഥാനിൽ നിന്നും ഇതിൽ രണ്ടു പേർക്ക് പരിശീലനം ലഭിച്ചിരുന്നു. അത് അവർക്ക് ലഭിച്ച പരിശീലനമാണ് റെയിൽ പാളങ്ങളും അതുപോലെ പാലങ്ങളും തകർക്കാനുള്ള പരിശീലനം അവർക്ക് ലഭിച്ചു. അതുപോലെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം ലഭിച്ചു, കോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനം ലഭിച്ചു. അവർക്ക് പരിശീലനം നൽകിയത് ISI പാക് ചാര സംഘടനയായ ISI ആണ് നൽകിയെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. ഇത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇവർക്ക് അതുപോലെ തന്നെ പാക് ISIയുടെ നേതൃത്വത്തിൽ കൂടുതൽ പേർക്ക് പരിശീലനം ലഭിച്ചുവെന്നും അത്തരത്തിലുള്ളവർ ഇവരുടെ ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസ് ശക്തമാക്കിയിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് 15 ബംഗാളി ബംഗ്ലാദേശ് സ്വദേശികളും രാജ്യത്ത് എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെയും ട്രേസ് ചെയ്യാനുള്ള ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ UPയിൽ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ കൂട്ടാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിൽ പലരെ ഇവരുമായി ബന്ധമുള്ള നിരവധി പേരെ ട്രേസ് ചെയ്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശുചിയ, ശരി. ലെൻസി ജോസഫാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ ഭീകരർ ലക്ഷ്യമിട്ടത് വലിയ ഒരു സ്ഫോടന പരമ്പര തന്നെയാണ്.